നമസ്കാരം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തിയ ജനവിധി നേടിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ രണ്ടാം തവണയും അധികാരത്തിലെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യം ഇടത് കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടതാണ്. 80 സീറ്റ് മാത്രമായിരുന്നു അവരുടെ പ്രതീക്ഷ. എന്നാൽ പ്രതീക്ഷിച്ചതിലും അധികമായി 99 സീറ്റുകളുടെ അത്യുജ്വല വിജയം മുന്നണിക്ക് നേടിയെടുക്കുവാനും സാധിച്ചു. എങ്കിലും ഏത് സാഹചര്യത്തിലും വിജയം ഉറപ്പിച്ച ചില മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് പരാജയം നേരിടേണ്ടി വന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ഈ പരാജയങ്ങളുടെ കാരണം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സിപിഎം ഇപ്പോൾ. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ്. പരാജയ കാരണം എന്തെന്ന് കണ്ടെത്തി അത് തിരുത്തി അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിൽ പരാജയപ്പെട്ടപ്പോഴും ഇടതുപക്ഷം നിരാശരാകാതെ ചെയ്തത് ഈ പ്രവൃത്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചരിത്രം കുറിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചത്. ഒപ്പം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്ന വിവിധ പരാതികളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. തോൽവിയും വോട്ടും കുറഞ്ഞതും അന്വേഷിക്കാൻ കമ്മീഷനുകളെ നിയോഗിച്ചുകൊണ്ടാണ് സിപിഎമ്മിന്റെ നടപടി. ജില്ലാ അവലോകന യോഗങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ 2 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായത്, പെരുമ്പാവൂരും തൃപ്പൂണിത്തുറയും. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിൽ കുറഞ്ഞ വോട്ടിനെങ്കിലും രണ്ട് മണ്ഡലത്തിലും വിജയിക്കാൻ സാധിക്കും എന്നായിരുന്നു അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ രണ്ടിടത്തും പരാജയപ്പെട്ടു. തൃപ്പൂണിത്തുറയിലെ സ്വരാജിന്റെ തോൽവി സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടിക്ക് തിരിച്ചടിയായി. കാരണം ഇടതുപക്ഷത്തെ LDFലെ ഏറ്റവും ശക്തനായ കരുത്തനായ നേതാവ് തന്നെയായിരുന്നു എം സ്വരാജ്. കഴിഞ്ഞ തവണ കെ ബാബുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ്, 4000 വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് എം സ്വരാജ് തൃപ്പൂണിത്തുറ മണ്ഡലം പിടിച്ചെടുത്തത്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 5 വർഷക്കാലവും വലിയ രീതിയിലുള്ള വികസന പ്രവൃത്തി തന്നെയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ എം സ്വരാജ് നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. എം സ്വരാജ് നിഷ്പ്രയാസം വിജയിക്കുമെന്ന് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജയിച്ച നിയമസഭയിലെത്തിയാൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു മന്ത്രിപദവും മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇടതുപക്ഷത്തെ അണികളെ പോലും നിരാശരാക്കിക്കൊണ്ട് പുറത്തു വന്നത് എം സ്വരാജിന്റെ പരാജയ വാർത്ത തന്നെയായിരുന്നു. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. കാരണം എതിർ സ്ഥാനാർത്ഥിയായ UDFന്റെ കോൺഗ്രസിന്റെ കെ ബാബു വർഗീയത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശബരിമല വിഷയം മണ്ഡലത്തിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് പിടിച്ചത് എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ഇതിനെതിരെ എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി വരെ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വിധി വരുമ്പോഴാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, ഒപ്പം നിന്ന അണികളിൽ നിന്ന് തന്നെ ഇല്ലെങ്കിൽ പ്രവർത്തകർ തന്നെ എം സ്വരാജിനെതിരെ പ്രവർത്തിച്ചോ എന്നതും ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള അന്വേഷണം തന്നെയാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ പരാജയപ്പെട്ട സീറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തൃപ്പൂണിത്തുറ തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് എം സ്വരാജ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥി തന്നെ മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതുകൊണ്ട് തന്നെയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലവും നിയമസഭയിലെ ഇടതിന്റെ സ്വരം തന്നെയായിരുന്നു എം സ്വരാജ്. അത്തരത്തിലുള്ള ഒരു മികച്ച നേതാവിനെ മാത്രമല്ല മണ്ഡലത്തിൽ തന്നെ അദ്ദേഹം ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലാക്കിയിരിക്കുന്നത് വളരെ വലിയ വികസന പദ്ധതികൾ തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു നേതാവ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്ന് മുതൽ ഇടതുപക്ഷത്ത് ഉയരുന്ന പ്രധാന ചോദ്യം തന്നെയാണ്. അതിനുത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിർണായക ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇടതുപക്ഷം കടക്കുന്നത്.